പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര തുടങ്ങിയ ഞങ്ങൾ കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയുടെ അവസാന പാദത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇടുക്കി പീരുമേട് ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിലെ കപ്പക്കാനം ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ വെള്ളാരം കുന്നിൽ ഉളുപ്പുണി വെള്ളച്ചാട്ടവും തുരങ്കവും കണ്ട് ആസ്വദിച്ച ശേഷം വീണ്ടും ഒരു ഓഫ് റോഡ് യാത്ര ആസ്വദിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയി. യാത്ര വീണ്ടും കൂടുതൽ കൂടുതൽ രസകരമാവുകയാണ്. ഇടവഴികൾ പലതും താണ്ടി വളർന്ന പുൽമേടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ കുന്നിലാണ്. വെള്ളാരം കുന്നിലേക്കുള്ള യാത്രയിൽ പ്രകൃതിയുടെ മനോഹര ചിത്രങ്ങൾ ഒരു ക്യാൻവാസിൽ വരച്ചിട്ട ചിത്രം പോലെ കാണാൻ കഴിയും. ഇവിടെ നിന്നും വെള്ളാരം കുന്നിൻ്റെ ദൂരക്കാഴ്ച ദർശിക്കാനാകും. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഏറെ പുതുമ നിറഞ്ഞ വെള്ളാരം കുന്നിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ചെമ്മണ്ണ് നിറഞ്ഞ മറ്റ് കുന്നുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഈ ഭൂപ്രദേശം. സൂര്യശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ഒരു കുന്ന്. ഞങ്ങൾ ആ കുന്നിൻ്റെ ചുറ്റിലും നടന്നു. കാണുന്ന പാറക്കൂട്ടങ്ങൾ മുതൽ ചിതറിക്കിടക്കുന്ന ചെറിയ കല്ലുകൾ വരെ വെള്ളാരം കല്ലുകളാണ്. ഒടി പിടിച്ച് അല്പം നിറം മങ്ങിയിട്ടുണ്ട് എങ്കിലും തിളങ്ങുന്ന കല്ലുകളുടെ ശോഭ ഏറെ രസകരമാണ്. ഈ കുന്നിൽ നിന്നും പ്രകൃതിയുടെ മനോഹരമായ പച്ച പുൽമേടുകളുടെയും മലനിരകളുടെയും ഭംഗി ആസ്വദിക്കാനാകും. പ്രകൃതി തീർത്ത മനോഹര പ്രതിഭാസങ്ങൾ സഞ്ചാരികൾക്ക് നൽകുന്ന അനുഭവങ്ങൾ മനസ്സിനെ കുളിരണിയിക്കുന്നവയാണ്. ഉളുപ്പുണി വന്യജീവി സങ്കേതവും അതിലുൾപ്പെട്ട കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയിലെ കാഴ്ചകളും ഓഫ് റോഡ് യാത്രയും മനസ്സിൽ മായാത്ത ചിത്രങ്ങളാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണമായ കോട്ടമല വ്യൂ പോയിൻ്റ്, കപ്പക്കാനം വ്യൂ പോയിൻറ്റുകൾ, റിവർ ക്രോസിംഗ്, ഉളുപ്പുണി വെള്ളച്ചാട്ടം, ഉളുപ്പുണി ടണൽ, വെള്ളാരം കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളുടെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ചരിത്രവും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.